ഇത് വാങ്ങിയിട്ട് ഇപ്പൊ ഒന്നര വർഷത്തോളമായി. സാറിന് ഇതിനെടുത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? മെയിൻ ആയിട്ട് നാളികേരം നടക്കും. നാളികേരം നടക്കുന്നത്. പിന്നെ പച്ചക്കറി, പച്ചക്കറികൾ, കൊണ്ടാട്ടങ്ങൾ ഉണ്ടാകും. കൊണ്ടാട്ടം, കോവയ്ക്ക, ഇപ്പൊ തന്നെ ഇതിനകത്ത് ഞാൻ ചുണ്ടക്ക ചുണ്ടക്കാന്ന് പറഞ്ഞാൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയില് അമ്പലക്കര എന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്, ജയ്പാൽ എന്നാണ് സാറിന്റെ പേര്. സാറ് നമസ്കാരം. നമസ്കാരം. സാറിവിടെ നമ്മുടെ 10 ട്രയറിന്റെ ഫുൾ റീഡും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ഡ്രയറാണ് സാധനങ്ങൾ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് സാറ് മേടിച്ചിട്ടുള്ള ഡ്രയർ. സാർ അപ്പൊ എത്ര നാളായി നമ്മുടെ ഈ ഡ്രയർ എടുത്തിട്ട്? ഇത് വാങ്ങിയിട്ട് ഇപ്പൊ ഒന്നര വർഷത്തോളമായി. ഒന്നര വർഷത്തോളം എടുത്തിട്ട്. സാറ് മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഉണക്കുന്നത്? മെയിൻ ആയിട്ട് നാളികേരം ഉണക്കും. നാളികേരം ഉണക്കുന്നത്. പിന്നെ പച്ചക്കറി, പച്ചക്കറികള്, കൊണ്ടാട്ടങ്ങൾ ഉണ്ടാകും. കൊണ്ടാട്ടം, കാവയ്ക്ക, കോവയ്ക്ക, ഇപ്പൊ തന്നെ ഇതിനകത്ത് ഞാൻ ചുണ്ടക്ക ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുണ്ടക്ക എന്ന് പറഞ്ഞാൽ നീ? ചുണ്ടക്ക എന്ന് പറഞ്ഞാൽ ഈ വഴുതനയുടെ വർഗത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ കായുള്ള ഒരു, നമുക്ക് നോക്കാം. നമുക്ക് ഓൾമോസ്റ്റ് ഡ്രൈ ആയി ഇരിക്കുകയാണ്. ഇതാണല്ലേ ചുണ്ടക്ക? അതെ, ഏകദേശം ഫുൾ ആയിട്ടും ഡ്രൈ ആയിട്ടുണ്ടല്ലേ. ഇതും കൊണ്ടാട്ടം. കൊണ്ടാട്ടമാണ്. കൊണ്ടാട്ടം. ഇത് ഏകദേശം ഒരു കുറച്ച് ടൈലുണ്ട്, 6-7 ലിറ്റർ ഓയിൽ ഉണ്ട്. അടിയിൽ കുറച്ച് എന്തോ കൊടമ്പുളി വെച്ചിട്ടുണ്ടോ? കൊടമ്പുളി, കുറച്ച് കൊടമ്പുളി വെച്ചിട്ടുണ്ട് ഉണക്കാനായിട്ട്. വേറെ ഇപ്പൊ സാറ് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഉണക്കുന്നത് ഇപ്പൊ ഇതില്? മെയിൻ ആയിട്ട് വേറെ ബനാന പഴം പിന്നെ പൊടിയാക്കാൻ വേണ്ടി അത് ഉണക്കാറുണ്ട്. അത് ഉണക്കാറുണ്ട്. പിന്നെ മെയിനായിട്ടും നാളികേരം. നാളികേരം ഈ പറഞ്ഞ സാധനങ്ങളുമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞളൊക്കെ നമ്മൾ മഴ സമയങ്ങളിലാണെങ്കിൽ ഇതിൽ കയറ്റി ഉണക്കാറുണ്ട്. കയറ്റി ഉണക്കാറുണ്ട് മഞ്ഞൾ. മഞ്ഞൾ പുഴുങ്ങി കുറെ വെള്ളം തോർന്നു പോയതിനു ശേഷം അനമ്പലൊക്കെ ഇട്ട് കുറച്ച് അത് ചൊക്കി വരുമ്പം വോളിയം കുറയും. അപ്പൊ ഈ ട്രെയിൽ കൊള്ളുന്നത് ഇതിനകത്തിട്ട് 2-3 തവണ ആയിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു 40 കിലോ ഉണക്ക മഞ്ഞൾ, 40-50 കിലോ ഉണക്കിയിരുന്നു അല്ലേ. അപ്പോ സാറ് ഇപ്പൊ എടുത്തിട്ട് ഏകദേശം എത്ര നാളായി നമ്മുടെ മെഷീൻ എടുത്തിട്ട്? ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞ്. 1.5 വർഷം കഴിഞ്ഞ് കൊടുത്തിട്ട്. 1.5 വർഷത്തോളമായിട്ട് സാറ് മെഷീൻ ഉപയോഗിക്കുകയാണ്. സാറ് 10 ട്രയിന്റെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ എടുത്താണ് അല്ലേ? അതെ. പ്രത്യേക ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പുളി രസമുള്ള ഞാൻ കുടംപുളി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കണ്ടല്ല. അതുപോലെ മാങ്ങ, മാങ്ങ, നാരങ്ങ ഡ്രൈ അച്ചാറ് ഉണ്ടാക്കാറുണ്ട്. അത് ഇതിൽ ഉണക്കിയെടുക്കാം. കാരണം ഇത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഇത് ഉപ്പും പുളിയും അതിലോട്ട് പിന്നെ പ്രവർത്തിച്ച് അത് കേടായി പോകത്തുമില്ല. പിന്നെ ഫുഡ് ക്വാളിറ്റി സ്റ്റീലാണ് ഇതിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത് കണ്ടാമിനേഷൻ, ഈ ആഹാര സാധനങ്ങളിലേക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകുന്നില്ല. അങ്ങനെ രണ്ട് ഗുണമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനം ഉണക്കിയെടുക്കാൻ പറ്റും. അതെ. ഇതിലിപ്പോ നമ്മള് പച്ചക്കറികള് സംഭവങ്ങളൊക്കെ സാറ് ഉണക്കി നോക്കി. അപ്പൊ ഇതിൽ എത്ര സമയം എടുക്കാറ് ഉണക്കാനായിട്ട്? ഇതിപ്പോ ഒരാഴ്ചത്തിന് ഈ അവസാനം ഞാൻ ഇപ്പൊ ഇതിൽ വെച്ചിരിക്കുന്നില്ലേ, ഇത് വളരെ കുറച്ച് സമയം എടുക്കും. ഒരു 6-7 മണിക്കൂർ കൊണ്ട് ഇത് ഡ്രൈ ആകും, ഉണങ്ങി കിട്ടും. അതെ. പിന്നെ നാളികേരം 12-18 മണിക്കൂർ വരെ എടുക്കും. 12 മുതൽ, കാരണം അത് ഉണങ്ങി, ഇത്തിരി ഉണങ്ങിയിട്ടുള്ള നാളികേരമാണ് കുറേ സമയം എടുക്കും. പച്ചത്തേങ്ങ ഇപ്പം നമ്മൾ അടർത്തി കൊണ്ടുവരുന്നത്, വിളവെടുത്തു കൊണ്ടുവരുന്നത് എടുക്കുമ്പം ചിരട്ടയിൽ നിന്ന് ആ അതിന്റെ കാമ്പ് വിട്ടുവരുന്നതിന് കുറച്ച് സമയം കൂടുതൽ സമയം എടുക്കും. അപ്പൊ 2 സ്റ്റെപ്പായിട്ടാണ് നാളികേരം. ടോട്ടൽ ഒരു 18 മണിക്കൂർ. അതെ അതെ. വെളിച്ചെണ്ണക്കാൻ മാത്രം ഉണങ്ങി കിട്ടും. അതെ. അതുപോലെ തന്നെ ഇപ്പോ ഇതാ മറ്റേ കൊടമ്പുളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിലോ? കൊടമ്പുളി നമ്മൾ വെറും വെള്ളത്തോടു കൂടി ഇതിനകത്ത് വെക്കാറില്ല. കുറച്ച് വെള്ളം വാങ്ങുന്നതിന് ശേഷം നമ്മൾ തുറന്നു വെച്ചിട്ട് ഒന്ന് പുറമൊക്കെ ഡ്രൈ ആയി വരുമ്പോഴേ ഇതിനെ എടുത്ത് വെക്കാറുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ 10-12 മണിക്കൂർ കൊണ്ട് ഫുൾ ഡ്രൈ ആവും. ഫുൾ ഉണങ്ങി കിട്ടും കൊടമ്പുളിയൊക്കെ. അല്ല, ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് നമ്മൾ പുറത്തൊക്കെ വെച്ച് ഈ വക സാധനങ്ങൾ ഉണക്കുമ്പോൾ അത് ഈ പൊടിയും അഴുക്കും വന്ന് പിടിക്കും. അതിന്റെ ക്വാളിറ്റി പോകും. ക്വാളിറ്റി പോകും. ഇതിനകത്ത് ആ പ്രശ്നമില്ല. നമ്മള് മെഷീനിൽ വെച്ച് ഉണക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. പൊടി സംഭവം അടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെ നാളികേരം ഉണക്കുമ്പോൾ ഉള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാല്, ഈ പറഞ്ഞാൽ നമ്മൾ മുറ്റത്തൊക്കെ തുറസായിട്ട് ഉണക്കുമ്പം ഈ പറഞ്ഞ പോലെ പൊടിയും അഴുക്കും ഇലയും പിന്നെ മുടിയും ഒക്കെ വന്ന് കയറാൻ സാധ്യതയുണ്ട്. രണ്ടാമത് പെട്ടെന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ 200 നാളികേരം ഉടച്ചു വെച്ചത് അന്നേരം ഉടനെ മഴയത്ത് നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ മാറ്റണം. പൂ പിടിക്കും. പൂ പിടിക്കും. പൂ പിടിച്ചാല് പൂപ്പ് വന്നു കഴിഞ്ഞാല് എണ്ണ കുറയും. എണ്ണ കുറയും. പിന്നെ കനച്ചിട്ട് അതിന്റെ ക്വാളിറ്റി പോകും. ക്വാളിറ്റി പോകും. അപ്പൊ അത് ഒന്നും ഉണ്ടാകത്തില്ല ഡ്രയറിൽ വെക്കുകയാണെങ്കിൽ. നമ്മുടെ ഈ ഡ്രയറിൽ ഏകദേശം ഒരു 200 നാളികേരം കറ്റേ ടൈം ഉണക്കിയെടുക്കാൻ പറ്റും. അതെ. അതുപോലെ തന്നെ ഒരു ട്രയൽ നമ്മള് ഫുഡ്, ബാക്കി ഫുഡ് ഐറ്റംസിന്റെ കപ്പാസിറ്റി പറയണത് 5 കിലോയാണ്. ടോട്ടലി ഈ മെഷീനിൽ ഒരു 50 കിലോ ഐറ്റംസ് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെ പറയണല്ലേ, നമ്മുടെ ഈ കമ്പനി ഫുൾ ആയിട്ടും ട്രേസ് എല്ലാം തന്നെ കസ്റ്റമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണക്കാനാണോ അതിനനുസരിച്ചാണ് കസ്റ്റമായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോ സാറ് എടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടാവശ്യത്തിനാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കുന്നില്ല,
ജി ഐ ഷീറ്റിന്റെ ട്രേസ് വരുന്നുണ്ട്, ഔട്ടർ ബോഡി ഇരുമ്പ് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈലൈം ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മെഷീൻസ് വരുന്നുണ്ട്. അപ്പൊ കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ സാറ് ഫുള്ളും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എടുത്തത്, അപ്പൊ എന്തുകൊണ്ടാണ് സാർ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കാൻ കാരണം? അതായത് നേരത്തെ പറഞ്ഞതിലുള്ള കാരണങ്ങളാണ്. ഈ പുളിരസം ഉള്ളത് സാധനങ്ങൾ ഉപ്പിട്ട് ഉണക്കുന്ന സാധനങ്ങൾ ഒക്കെ ഇതിൽ ഉണക്കിയെടുക്കാം. കാരണം ഇതങ്ങോട്ട് ഇതിന് ഡി കെ സംഭവിക്കത്തില്ല, കൊറോഷൻ ഉണ്ടാകുന്നില്ല, തുരുമ്പിച്ചു പോകില്ല, തുരുമ്പിച്ചു പോകില്ല, തുരുമ്പ് വരില്ല. അതുപോലെ തന്നെ മറ്റേ കെമിക്കൽ സംഭവങ്ങളൊന്നും വരില്ല, തിരിച്ച് ഇതിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആവില്ല, ഫുഡ് ഐറ്റംസിലേക്ക് കണ്ടാമിനേഷൻ വരുന്നില്ല. ഇപ്പൊ അലുമിനിയം ഒക്കെ ആണെങ്കിൽ അലുമിനിയത്തിന്റെ പല കോമ്പൗണ്ട്സ് ആയിട്ട് മാറും പുളിരസവും ഉപ്പൊക്കെ ചെല്ലുമ്പോൾ. അപ്പൊ അതെല്ലാം ആരോഗ്യത്തിന് ഹാനികരമാകും. പിന്നെ എം എസ് ഒ എസ് എസ് ഒ എസ് എസ് അല്ലാതെ എം എസ് ഒ അല്ലെങ്കിൽ ജി ഐ ഒ ഒക്കെ ആണെങ്കിലും കാലപ്പഴക്കത്തിൽ തുരുമ്പിച്ച് കേടായി പോകും, കേടായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് സാറ് ഫുൾ ആയിട്ടും സ്റ്റെയിൻലെസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാർ ഇപ്പൊ എടുത്തിട്ട് ഏകദേശം ഒന്നര വർഷമായി, ഒന്നര വർഷത്തോളം സാർ ഉപയോഗിക്കുകയാണ്. സാർ എടുത്തപ്പോ എത്രയായിരുന്നു വില വന്നിരുന്നില്ലായിരുന്നു മെഷീൻ? അന്ന് ഇതിന് 1.5 ലക്ഷം ആയിരുന്നു വില, ജി എസ് ടി അടക്കം 1.5 ലക്ഷം രൂപ അടക്കം വില വന്നിരുന്നത്. അപ്പൊ അതില് എനിക്ക് 60% സബ്സിഡി ഉണ്ടായിരുന്നു, സാറിന് സബ്സിഡിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്കും ഇതേപോലെ പച്ചക്കറികൾ, പഴങ്ങൾ, മുളക്, മല്ലി, ജാതിക്ക, നാളികേരം നമ്മളൊക്കെ ഉണക്കാനായിട്ട് ഡ്രയറോ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രയറിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നിങ്ങളും സബ്സിഡി ലഭിക്കാൻ അർഹനായിട്ട് ഒരാളാണെങ്കിൽ നിങ്ങൾക്കും സബ്സിഡി സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. സാറിത് 1.5 വർഷം മുമ്പ് എടുത്തിട്ടുള്ള മെഷീനാണ്. നമ്മുടെ ഇപ്പോഴത്തെ സ്കീമിൽ നമ്മുടെ 3 ട്രേഡിയും 5 ട്രേഡിയും നോർമൽ ആയിട്ടുള്ള മെഷീൻസിന് മാത്രമാണ് സബ്സിഡി ഉള്ളത്. സാർ പിന്നെ നമ്മുടെ ഇപ്പൊ മെഷീൻ ഇത്ര നല്ലോണ്ട് ഉപയോഗിക്കുകയാണ്, അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ ഉണങ്ങാതിരിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ അതിനാളായിട്ട്? അങ്ങനെ വന്നിട്ടില്ല. വോൾട്ടേജ് ഒരു 210 അതിന് മുകളിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ, അത് പിന്നെ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഫാനെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമുക്കറിയാം ടെമ്പറേച്ചർ കറക്റ്റ്. അതെ അതെ, ഉണങ്ങുന്നതിലും കാര്യങ്ങളും ഗ്രാജുവൽ ആയിട്ട് ഡ്രൈ ചെയ്യും, ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കുമ്പോൾ അറിയാം, അറിയാൻ പറ്റും. അത് എല്ലാ ഡ്രൈയും ഒരുപോലെ തന്നെ ഡ്രൈ ആവുന്നുണ്ട്, അതിൻ്റെ ഒരു മെച്ചമാണ്. ഇടയ്ക്ക് 4-5 ഫാനുകളാണ്, ഫാനുകളുണ്ട് ഉള്ളിൽ. അതുപോലെ ഹീറ്റിംഗ് കോയിലും, ഹീറ്റിംഗ് കോയിലും വരുന്നുണ്ട്. അപ്പൊ അടിയിലുള്ള ട്രേ മുതലും മുകളിലുള്ള ട്രേ വരെ ഇതുപോലെ ഈ ഹോട്ട് എയർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ടെമ്പറേച്ചർ നമുക്ക് സ്ഥലത്തും ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ സാറിന് ഉണക്കത്തിലും കാര്യത്തിലും ഇത്ര നല്ലൊരു പ്രശ്നങ്ങൾ സംഭവം സാർ ഫേസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സാർ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ സാർ വേറെ എന്തൊക്കെ സംഭവമാണ്? കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഇനി വേറെ ഏതെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ളതിലേക്ക് ട്രൈ ചെയ്യണം ചെയ്യണം വിചാരിക്കുകയാണ്. പപ്പായ ഒക്കെ കൃഷിയുണ്ട്, പപ്പായയിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ടെക്നോളജി ഇനി പഠിക്കണം, അതൊന്ന് അറിയാവുന്നവരാരിൽ നിന്ന് പഠിക്കണം, പഠിച്ചിട്ട് അത് ചെയ്യാനാണ്. അപ്പോൾ സാർ എന്തായാലും ഇത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്തു, ഒരു ഡ്രൈവർ മേടിച്ചു, അപ്പോൾ സാർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ സാർ ഓൾറെഡി സാറിനിവിടെ പപ്പായ കൃഷി, ബാക്കി കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ സാർ അതൊക്കെ ഒന്ന് ഡ്രൈ ചെയ്ത് പ്രോസസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലാനും കൂടി സാറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ പാവയ്ക്ക, കോവയ്ക്ക മുതലായ ഈ ചില സമയങ്ങളിൽ തീരെ വില കുറവായിരിക്കും, ആ സമയത്താണ് അതിൽ നിന്ന് കൊണ്ടാട്ടങ്ങളായിട്ട് മാറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രിസർവ് ചെയ്യാം, പ്രിസർവ് ചെയ്യാൻ പറ്റും, ഷെൽഫ് ലൈഫ് ഉണ്ട്. അത് നമുക്ക് പതുക്കെ വിറ്റ് തീർക്കാം, വിറ്റ് തീർക്കാം. കൊണ്ടാട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കേടാവില്ല, അപ്പൊ നമുക്ക് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ വിറ്റ് തീർത്താലും മതി. അപ്പൊ അങ്ങനെയാണ് സാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ സാറിന് വേറെ എന്തെങ്കിലും പറയണ്ടോ നമ്മുടെ മെഷീനെ പറ്റി? ഇത് പിന്നെ ഇതുപോലുള്ള ഒരു ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഡ്രയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് വർത്താണ്, വർത്താണ്. കാരണം ഒരുപാട് വർഷം നമുക്ക് ഉപയോഗിക്കാം, ഒരുപാട് ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ ഫുഡ് ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൽ ഉണക്കുന്ന ആഹാര സാധനങ്ങളിലേക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകുന്നില്ല, ഇതിന് കൊറോഷൻ സംഭവിക്കുന്നില്ല, ഉപ്പോ പുളിയോ പറ്റിയാൽ ഇത് ദ്രവിച്ചു പോകുന്നില്ല, അങ്ങനെ രണ്ട് ഗുണമുണ്ട്. സാർ ഇത് ഫുള്ളായിട്ടും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്, കാരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി, പിന്നെ ഞാൻ അതിനടിയിൽ വീല് ഇതിന് വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടി അടിയിൽ വീല് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാക്കാനും മെഷീൻ വെയിറ്റ് വരുന്നുണ്ട്, അപ്പൊ അത് എളുപ്പത്തിൽ തള്ളി നീക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് സാർ വീലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കമ്പനി കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ കസ്റ്റമായിട്ട് ഡ്രൈവേഴ്സ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോ സാർ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ നിങ്ങൾക്കും ഇതേപോലെയുള്ള സംഭവം ഉണക്കാനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഡ്രൈവർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുള്ള നമ്പർ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.